ഓൾറെഡി ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല എന്ന ജെഡിയുവിന്റെ പരാതി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി പാലക്കാട് പരാജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ചർച്ച ചെയ്തു തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജെഡിയു ഉന്നയിച്ച പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ഉൾക്കൊണ്ടതിൽ സന്തോഷമെന്ന് എംപി വീരേന്ദ്രകുമാറും പ്രതികരിച്ചു കോഴിക്കോട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു ഇരുവരും ഞങ്ങളെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തു ശ്രീ വീരേന്ദ്രകുമാർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ചിലപ്പോഴൊക്കെ മുന്നണിയിലുണ്ടാകുന്ന തർക്കങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പക്ഷേ ഇവിടെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഒന്ന് പാലക്കാട്ടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ രണ്ടാമത് അഞ്ച് വർഷം മുമ്പ് ജെ ഡി യു ഇടതുമുന്നണി വിട്ട് യു ഡി എഫിലേക്ക് വന്നതിന് ശേഷം യു ഡി എഫ് സെറ്റപ്പ് അവരെ കൂടി പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളെപ്പറ്റി സി എം പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു സന്തോഷമുള്ളത് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടു എന്നുള്ളത് സന്തോഷമുണ്ട് ബാക്കി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സംഘടനാപരമായി അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചർച്ച നടത്തി വേണ്ട തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞത് അഞ്ചാം തീയതി പിന്നെയും കാണുന്നുണ്ട് അപ്പോൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഗൗരവമായി കണക്കിലെടുത്തു എന്ന് പറഞ്ഞതിലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാണുമെന്ന് പറഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് അതാണ് അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു റിപ്പോർട്ട് കിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കടുത്ത അഭിപ്രായ ഭിന്നത ബോർഡ് യോഗം അലസി പിരിഞ്ഞു പ്രസിഡന്റും അംഗങ്ങളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പ്രസിഡന്റിനെ വീറ്റോ ചെയ്ത അംഗങ്ങൾ തീരുമാനമെടുത്തു ബോർഡിൽ ഭരണ പ്രതിസന്ധി ജീവനക്കാരുടെ പ്രമോഷൻ നടപടികളും തടസ്സപ്പെട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഗോവിന്ദൻ നായർ ഒരു പക്ഷത്തും അംഗങ്ങളായ സുഭാഷ് വാസുവും പി കെ കുമാരനും മറുപക്ഷത്തും നിലയുറപ്പിച്ചതോടെയാണ് ബോർഡിൽ ഭരണപ്രതിസന്ധി രൂപപ്പെട്ടത് അഴിമതിക്കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയെ സ്ഥാനക്കയറ്റം നൽകുന്നതിനെ ചൊല്ലിയാണ് ബോർഡിൽ പ്രതിസന്ധി രൂപപ്പെട്ടത് ദേവസ്വം വിജിലൻസ് ആരോപണ വിധേയനാക്കിയ പറവൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സി സന്തോഷ് കുമാറിനെ ഡെപ്യൂട്ടി കമ്മീഷണറാക്കണമെന്ന് എം പി ഗോവിന്ദൻ നായർ ശഠിച്ചു എന്നാൽ ഇതിനെ എതിർത്ത അംഗങ്ങൾ പ്രസിഡന്റിന്റെ തീരുമാനത്തെ വീറ്റോ ചെയ്തതോടെ നിർദ്ദേശം പരാജയപ്പെട്ടു തന്റെ നിർദ്ദേശം പരാജയപ്പെട്ടതിൽ കുപിതനായ പ്രസിഡന്റ് ഒരാളൊഴികെയുള്ള മറ്റു ജീവനക്കാരുടെ പ്രമോഷൻ നടപടികളുടെ ഫയലിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ല ഇതോടെ മറ്റജണ്ടകളിലേക്ക് കടക്കാതെ ബോർഡ് യോഗം അലസി പിരിയുകയായിരുന്നു വിരമിച്ച ബോർഡ് സെക്രട്ടറി ബാലചന്ദ്രൻ നായർക്ക് പകരം പുതിയ ദേവസ്വം സെക്രട്ടറി അടക്കം തീരുമാനിക്കേണ്ടിയിരുന്ന അജണ്ടകളുള്ള നിർണായകമായ യോഗമാണ് അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം തീരുമാനമെടുക്കാതെ പിരിഞ്ഞത് ദേവസ്വം സെക്രട്ടറിയുടെ ചുമതല അസിസ്റ്റന്റ് സെക്രട്ടറി സന്തോഷ് കുമാറിനാണ് നൽകിയിരിക്കുന്നത് ഇതിനിടെ ദേവസ്വം സെക്രട്ടറിയെ വഴിവിട്ട് നിയമിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ശബരിമലയിലടക്കം നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ സീനിയോറിറ്റി മറികടന്ന് ബോർഡ് സെക്രട്ടറിയാക്കാനുള്ള അണിയറ നീക്കങ്ങളും തകൃതിയായി നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ബോർഡ് യോഗത്തിൽ വെച്ചെങ്കിലും അഭിപ്രായ വ്യത്യാസം കാരണം ഇതും പരിഗണിക്കാനായില്ല ബോർഡിലെ അഭിപ്രായ ഭിന്നതയിൽ വരും ദിവസങ്ങളിൽ സർക്കാർ ഇടപെട്ടേക്കുന്നതാണ് സൂചന എസ് ജീവൻകുമാർ തിരുവനന്തപുരം പീപ്പിൾ എക്സ്ക്ലൂസീവ് മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സോളാർ കേസിൽ മറ്റു മന്ത്രിമാരുടെ പേരുകൾ വെളിപ്പെടുത്താതിരുന്നതെന്ന് ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി വാഗ്ദാനം നൽകിയത് എറണാകുളത്തെ വിവാദ ഗസ്റ്റ് ഹൌസ് ചർച്ചാവേളയിലെന്നും ബിജു മന്ത്രിമാരുടെ പേരുകൾ കോടതിയിൽ വ്യക്തമാക്കും സോളാർ കേസിൽ തന്നെ ബലിയാടാക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് പറഞ്ഞു സോളാർ കേസിൽ തന്നെ ബലിയാടാക്കിയവരെ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് വ്യക്തമാക്കി എറണാകുളത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള വിവാദ കൂടിക്കാഴ്ചാവേളയിൽ കേസിൽ ഉൾപ്പെട്ട മന്ത്രിമാരുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനത്തെ തുടർന്നാണ് ഈ മന്ത്രിമാരുടെ പേരുകൾ പിന്നീട് പറയാതിരുന്നതെന്നും ബിജു വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ കോടതിയിൽ വ്യക്തമാക്കുമെന്നും ബിജു രാധാകൃഷ്ണൻ പീപ്പിളിനോട് പറഞ്ഞു ഗസ്റ്റ് ഹൌസ് ചർച്ചയുടെ അതേ ദിവസം തന്നെ കാരണം അന്ന് തന്നെ സി എം വാഗ്ദാനം തന്ന അനുസരിച്ചാണ് മന്ത്രിമാർക്കെതിരെ യാതൊരു ഇതും കൊടുക്കാതിരുന്നത് കാരണം ഇത്രയും മന്ത്രിമാരുടെ ഇമ്പാർട്ടിസിപ്പേഷൻ അന്നേ വ്യക്തമാക്കാൻ തുടങ്ങിയതാണ് ഞാൻ
അന്ന് സിഎം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് കൊടുക്കാതിരുന്നത്. അന്നേരം ഇനിയിപ്പോ അത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എ സി ജെ എമ്മില് ഓൾറെഡി പരാതി കൊടുക്കാം എന്ന് വെച്ചത്. അന്നേരം ഞാനെന്തായാലും എ സി ജെ എമ്മില് പരാതിയുമായിട്ട് തന്നെ മൂവ് ചെയ്യാണ് കോടതിയിലോട്ട് തന്നെ. കാരണം എനിക്കെതിരെ നടന്ന എല്ലാ അനീതികൾക്കെതിരെ ഇവര് വാഗ്ദാനം നൽകി മാത്രമാണ് എന്നെ തടഞ്ഞു നിർത്തിയത് എന്ന് ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും കോടതിക്കും ഞാൻ വ്യക്തമാക്കുകയാണ്. എന്നെ മാത്രം ബലിയാടാക്കിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതായത് ഇപ്പം എന്നെയും ഷാലുവിനെയും അമ്മയും മാത്രം ബലിയാടാക്കിയ എല്ലാ പ്രവർത്തനങ്ങൾക്കും തിരിച്ചു പ്രതികരിക്കും. എറണാകുളത്ത് ബിജു രാധാകൃഷ്ണനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നേരത്തെ വിവാദമായെങ്കിലും നാളെ ഇതുവരെ കൂടിക്കാഴ്ച സംബന്ധിച്ച വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പുറത്തു പറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കേസിലുൾപ്പെട്ട മന്ത്രിമാരുടെ പേരുകളാണ് താൻ പറഞ്ഞതെന്ന് ബിജു വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സരിത എസ് നായർ പത്തനംതിട്ട ജയിലിൽ വെച്ചെഴുതിയ കത്ത് സരിത തന്നെ തിരുവനന്തപുരത്ത് പ്രദർശിപ്പിച്ചിരുന്നു. കെ സി വേണുഗോപാൽ, പി സി വിഷ്ണുനാഥ്, ആര്യാടൻ മുഹമ്മദ്, കെ പി അനിൽകുമാർ, അടൂർ പ്രകാശ്, ജോസ് കെ മാണി എന്നിവരുടെ പേരുകൾ ഈ കത്തിൽ വ്യക്തമാക്കപ്പെട്ടിരുന്നു. ഈ പേരുകൾ തന്നെയാണ് താൻ മുഖ്യമന്ത്രിയെ അറിയിച്ചതെന്നാണ് ബിജു പീപ്പിളിനോട് ക്യാമറയ്ക്ക് പിന്നിൽ പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും സോളാർ ബന്ധങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ബിജു രാധാകൃഷ്ണൻ പുറത്തുവിടുമെന്ന സൂചനയാണ് നൽകുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ചിലെ അൽസറഫ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തിവന്നിരുന്ന തട്ടിപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അറിവോടെ. തട്ടിപ്പിനിരയായ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ഡിസംബർ 25 പുതുപ്പള്ളിയിലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിരാഹാരം അനുഷ്ഠിക്കുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷവും മുഖ്യമന്ത്രിയുടെ സുഹൃത്തുകൂടിയായ ഉദുബ് വർഗീസ്, മാനേജിംഗ് ഡയറക്ടറായ അൽസറഫ, കോടികളുടെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും തട്ടിയെടുത്തത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ആശുപത്രികളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യാൻ കൊച്ചിയിലെ അൽസറഫ നഴ്സിംഗ് സ്ഥാപനത്തിനായിരുന്നു കരാർ. ഇതനുസരിച്ച് ഒരാളിൽ നിന്ന് 19,500 രൂപ വീതം ഏജൻസി ഫീസ് ഈടാക്കാമെന്നും ധാരണയുണ്ടായിരുന്നു. എന്നാൽ അൽസറഫ ഈടാക്കിയതാകട്ടെ 19.5 ലക്ഷം രൂപ വീതവും. ആദ്യഘട്ടത്തിൽ ജോലി നേടി കുവൈറ്റിൽ എത്തിയ ഭൂരിഭാഗം പേർക്കും ജോലി നഷ്ടമായി. ഏജൻസി നൽകേണ്ട കൃത്യമായ രേഖകളുടെ അഭാവമായിരുന്നു കാരണം. ജോലി നഷ്ടപ്പെട്ടവർ ഡിസംബറിൽ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി. ഉടൻ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും അദ്ദേഹം അത് പാലിച്ചില്ല. തുടർന്ന് ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ മുഖ്യമന്ത്രിയുടെ പുതുപ്പള്ളിയിലെ വസതിക്ക് മുന്നിൽ ജോലി നഷ്ടമായവർ നിരാഹാരമനുഷ്ഠിച്ചു. ഇക്കാര്യം പീപ്പിൾ ടിവി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായി പുതുപ്പള്ളി കേന്ദ്രീകരിച്ച് തുടങ്ങിയ ആശ്രയ ട്രസ്റ്റിന്റെ സ്ഥാപക ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു അൽസറഫ ഉടമ ഉദുബ് വർഗീസ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും തട്ടിപ്പ് നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ ആദായനികുതി വകുപ്പിനടക്കം പരാതി നൽകിയതോടെയാണ് സംഭവം പുറംലോകമറിയുന്നത്. തുടർന്ന് CBI നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പിൽ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് അഡോൾഫസും കൂട്ടാളിയാണെന്ന് വ്യക്തമായി. വിദേശത്തുള്ള അൽസറഫ ഉടമ വർഗീസിനെയും CBI പ്രതി ചേർത്തു. ചോദ്യം ചെയ്യാൻ കൊച്ചിയിലെത്താൻ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും ഉദുപ്പ് ഹാജരായിട്ടില്ല. ചൊവ്വാഴ്ച ഉദുപ്പിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും. ഉദുപ്പിനുവേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് പ്രമുഖ അഭിഭാഷകനും BJP നേതാവുമായ ശ്രീധരൻപിള്ളയാണ്. ഡിസംബറിൽ ഉദുബ് വർഗീസിന്റെ സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാതിരുന്നത് മൂലം നിരവധി പേർ വീണ്ടും തട്ടിപ്പിനിരയായി. മുഖ്യമന്ത്രി തന്റെ സുഹൃത്തായ ഉദുപ്പിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാവുകയാണ് തട്ടിപ്പിനെതിരെ നടപടിയെടുക്കാതിരുന്നത്. കൊച്ചിയിൽ നിന്നും KG ദിനകർ. മുഖ്യമന്ത്രി അഴിമതി വകുപ്പിന്റെ തലവനാണെന്ന് PC ജോർജ് ആരോപിച്ചു. മുഖ്യമന്ത്രിയെ പുറത്താക്കി കൊള്ളാവുന്നവരെ നേതൃത്വം ഏൽപ്പിക്കണമെന്നും കേരള കോൺഗ്രസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും PC ജോർജ് തുറന്നടിച്ചു. ജനസമ്പർക്കം എന്ന തട്ടിപ്പ് പരിപാടി അവസാനിപ്പിക്കണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യുന്നത് രാജഭരണകാലത്ത് രാജാവിനെ മുഖം കാണിക്കുന്നവർക്ക് കപ്പം എഴുതി കൊടുക്കുന്നു, കപ്പം വേണ്ടെന്ന് വെച്ചു കൊടുക്കുന്നു, പിന്നെ താടി കൊണ്ട് കണ്ടില്ല ഇങ്ങനെ ഈ പ്രദേശം മുഴുവൻ നിൻ്റെതാണെന്നൊക്കെ പറയുന്നു. ഈ പ്രദേശം മുഴുവൻ, അപ്പം ഏക്കറൊന്നുമല്ല ഈ പ്രദേശം മുഴുവനേ. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി കുറയല്ലേ, ഇത് ആരോട് ചോദിക്കുന്നു, ആരുടെ കാശ്, ആരുടെ പണം, ഇത് കൊടുക്കാൻ എന്ത് അധികാരം മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? ക്യാബിനറ്റ് ചെയ്യാൻ ചെന്ത് ഉയരക്കെടും കാണിക്കാം. അതുകൊണ്ടാണല്ലോ അഴിമതിയെല്ലാം ദേശസാൽക്കരിച്ച് കളഞ്ഞില്ലേ. ഒരു പെണ്ണ് കയറി വിരിഞ്ഞടിക്കുകയല്ലേ നാട് മുഴുവൻ, ആരെങ്കിലും ചോദിക്കാനുണ്ടോ? അവൾ ഇടത്ത് കയറി വലത്ത് കയറി മുന്നോട്ടടിച്ച് പുറകോട്ടടിച്ച് പൂഴി കടകടിച്ച് പോവില്ലേ? മന്ത്രിമാരെ കൂട്ടിയില്ലേ അടിക്കുന്നത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ നാടിൻ്റെ കഷ്ടകാലം എന്നുള്ള എന്താ പറയുക? അതാ പറഞ്ഞതൊന്ന് മാറട്ടെ, പ്രതിച്ഛായ നന്നാക്കാൻ ശ്രമിക്കട്ടെ. ഒരു രൂപ കൊടുത്തിട്ടില്ല, ഞാൻ നോക്കി കഴിഞ്ഞ ആഴ്ച വരെ എടുത്ത് നോക്കിയാൽ ചെയ്യും പറയുന്നു. ഇത് ഭീകരമാണ്, ഇതൊരു ഭരണമല്ല, ഇത് ഭരണകൂട ഭീകരതയാണ്, അതാണ് പ്രശ്നം. ബാർക്കോഴ കേസ് അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രമമെന്ന് VS അച്യുതാനന്ദൻ.
കെ ബാബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്നും സമ്മർദ്ദമുണ്ടെന്ന വിജിലൻസ് ഡയറക്ടറുടെ വെളിപ്പെടുത്തൽ അവിശ്വസിക്കേണ്ടതില്ലെന്നും ബി എസ് പറഞ്ഞു. ബാബുവിനെതിരായിട്ട് ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ബിജു രമേശ് തന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. മിസ്റ്റർ ബാബുവിന് എന്തുകൊണ്ട് നുണപരിശോധനയ്ക്ക് വിധേയനാകാൻ സന്നദ്ധനാണ് ഞാൻ എന്ന് പറഞ്ഞുകൂടാ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഡി ജി പി നിയമനത്തിൽ മുഖ്യമന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാസം 30 ശേഷം നിയമനം സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇക്കാര്യത്തിൽ യോജിച്ചു മാത്രമേ തീരുമാനം കൈക്കൊള്ളൂവെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഡി ജി പി നിയമനത്തിൽ ഒരു തരത്തിലുള്ള വിവാദവുമില്ല. മെയ് 30 സി കെ ബാലസുബ്രഹ്മണ്യം ഡി ജി പി റിട്ടയർ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ ഏകകണ്ഠമായി ഒരു പേര് ആ സ്ഥാനത്തേക്ക് ഗവൺമെൻറ് നിർദ്ദേശിക്കും. ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ആഭ്യന്തര വകുപ്പിൽ ഒരു തർക്കവുമില്ല, മുഖ്യമന്ത്രിക്ക് ഒരു തർക്കവുമില്ല. യോജിച്ച ഒരു തീരുമാനം മെയ് 30 കഴിഞ്ഞാൽ ഡി ജി പി കാര്യത്തിൽ ഉണ്ടാകും. അത് ഗവൺമെൻറ് പരിശോധിക്കുന്ന കാര്യമാണ്. പക്ഷേ യോജിച്ച തീരുമാനം ഉണ്ടാകും. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിലൊന്നും ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിലില്ല. യോജിച്ച ഒരു തീരുമാനം ഈ കാര്യത്തിലുണ്ടാകും. അത് കേരള ജനതയ്ക്ക് സ്വീകാര്യമായ തീരുമാനമായിരിക്കും. ആയിട്ടില്ല. മെയ് 30 വരെ ബാലസുബ്രഹ്മണ്യം തുടരുകയല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കും ഗവൺമെൻറ് അതിന് നടപടി സ്വീകരിക്കുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ലഷ്കർ ഇ തോയ്ബ കമാൻഡറുമായ സക്കീർ റഹ്മാൻ ലഖ്വിയുടെ മോചനം യു എൻ രക്ഷാസമിതി ചർച്ച ചെയ്യും. ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചാണ് വിഷയം ചർച്ച ചെയ്യാൻ രക്ഷാസമിതി തീരുമാനിച്ചത്. ഏപ്രിൽ 9 കോടതി ഉത്തരവിനെ തുടർന്ന് ലഖ്വിയെ പാകിസ്ഥാൻ മോചിപ്പിച്ചത്. ലഖ്വിയെ മോചിപ്പിച്ചതിൽ കടുത്ത പ്രതിഷേധമറിയിച്ച ഇന്ത്യയുടെ യു എന്നിലെ സ്ഥിര പ്രതിനിധി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട കത്ത് നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് വിഷയം ചർച്ച ചെയ്യാമെന്ന നിലപാട് യു എൻ ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചത്.